സ്വാമിജി, എല്ലാ ദിവസവും നമുക്ക് പുതിയ പുതിയ അനുഭവങ്ങൾ തന്നുകൊണ്ടിരിക്കുക. അദ്ദേഹത്തിൻ്റെ ദിവ്യദൃഷ്ടിയിൽ കാണുന്ന കാര്യങ്ങൾ നമ്മളെ പറഞ്ഞ് പഠിപ്പിക്കുകയാണ്, ബോധ്യപ്പെടുത്തുകയാണ്. എന്തിനു വേണ്ടിയാണ് എന്ന് ചോദിച്ചാൽ, നമുക്കറിയാൻ വയ്യാത്ത എത്രയോ കാര്യങ്ങൾ ഈ ലോകത്ത് നടന്നുകൊണ്ടിരിക്കുകയാണ്, അത്ഭുതങ്ങൾ. അത് അദ്ദേഹത്തിൻ്റെ ദിവ്യദൃഷ്ടിയിൽ കാണുന്നു. നമ്മളിലേക്ക് അത് പകരുകയാണ്. നമ്മുടെ ജീവിതം എങ്ങനെ ആയിരിക്കണം എന്നുള്ളതാണ് ഇവിടെ പഠിപ്പിക്കുന്നത്. അപ്പോൾ ഇതൊരു പാഠശാലയാണ്, ജീവിതത്തെപ്പറ്റിയുള്ള പാഠശാല. നമ്മൾ മനുഷ്യരായി ജനിക്കുന്ന നമ്മൾ നമ്മളിലുള്ള മനുഷ്യത്വത്തെ അറിയുന്നില്ല. നാം എന്താണ് ചെയ്യേണ്ടത്, നമ്മൾ എങ്ങനെ ജീവിക്കണം? അദ്ദേഹം എപ്പോഴും പറയാറുള്ള ഒരു വാചകം എന്ന് പറഞ്ഞാൽ, നാം നമ്മെ തന്നെ അറിയണം. നാം നമ്മെ തന്നെ അറിഞ്ഞാൽ എല്ലാം അറിഞ്ഞു എന്നുള്ളതാണ്. എത്രയോ ഗുരുക്കന്മാർ ഈ ഭൂമണ്ഡലത്തിൽ ജനിച്ചിട്ടുണ്ട്. നമുക്കറിയാം, ഈ ഭാരതീയ സംസ്കാരം, അതായത് ലോകത്തിലെ പുരാതന സംസ്കാരങ്ങളിൽ വെച്ച് ഏറ്റവും വലിയ സംസ്കാരം ഭാരത സംസ്കാരം. അതിന് കാരണം ഇത്രയും ഋഷി ഈശ്വരന്മാർ ഇവിടെ ജനിച്ചു. തപചര്യയിലൂടെ അവർ ഈ ജീവിതത്തെപ്പറ്റി, ലോകത്തെപ്പറ്റി മനസ്സിലാക്കി. അവർ അവരുടെ ജീവിതകാലത്ത് അവരുടെ മൊഴികൾ, രേഖപ്പെടുത്താത്ത മൊഴികളുണ്ട്, രേഖപ്പെടുത്തിയ മൊഴികളുണ്ട്. എത്രയോ സന്യാസിമാർ ഇപ്പോൾ ഇവിടെ തന്നെ സ്വാമിജി പറയുന്ന വാക്കുകൾ നമ്മൾ ഗ്രഹിച്ച് എഴുതി വെക്കേണ്ടതാണ്. അത് എഴുതി വെച്ച് വരും തലമുറയ്ക്ക് വേണ്ടി പകർന്നു കൊടുക്കേണ്ടതാണ്. ഇപ്പോൾ മാത്രം തീരുന്നതല്ല ഇത്. ഇവിടെ കർമ്മം നടത്തുമ്പോഴൊക്കെ പറയുന്ന കാര്യങ്ങളെന്ന് പറഞ്ഞാൽ നമുക്ക് സാധാരണക്കാർക്ക് അറിയാൻ കഴിയുന്നതല്ല. അത് പുസ്തകങ്ങളിൽ നിന്ന് പഠിക്കുവാനുള്ളതുമല്ല, നമുക്ക് പഠിക്കാൻ സാധിക്കുന്നതല്ല. കാരണം നമ്മൾ പഠിക്കുന്ന പുസ്തകങ്ങളിൽ സാഹിത്യം, ഇന്നിപ്പോൾ സുഗതകുമാരി കവിയത്രയെ പറ്റി പറഞ്ഞു, അവർ വളരെ അവരുടെ എല്ലാ കവിതകളും സ്നേഹത്തിൻ്റെ കവിതകളായിരുന്നു. അവരുടെ കുടുംബത്തെ പറ്റി പറഞ്ഞ അവരുടെ സഹോദരിയാണ് ഹൃദയകുമാരി, അവരും കവിയത്രയായിരുന്നു. അവരുടെ കുടുംബത്തിൽ അവരുടെ അമ്മ കോളേജ് പ്രൊഫസറായിരുന്നു, അച്ഛനും വലിയ പണ്ഡിതനായിരുന്നു. അപ്പോൾ അവരുടെ കുടുംബം, നമ്മളാ കുടുംബത്തെ പറ്റി, നമ്മൾ ഓരോ കാലഘട്ടത്തിലും ഓരോ കുടുംബത്തിൽ ജനിക്കുന്ന ആളുകൾ, ആ അവരുടെ കുടുംബം എന്ന് പറയുമ്പോൾ ഈ ലോകത്തെപ്പറ്റി അറിയാൻ സംസ്കാര സമ്പന്നരായ അച്ഛനമ്മമാരായിരുന്നു. അപ്പോൾ സംസ്കാര സമ്പന്നരായ അച്ഛനമ്മമാർ ജനിക്കുന്ന കുട്ടികൾ അതേ രീതിയിലായിരിക്കും. അപ്പോൾ അവരെ ചെറുപ്പകാലം മുതൽ തന്നെ ദൈവികമായ ചിന്തയിൽ അവരെ പഠിപ്പിച്ചെടുത്തതാണ്. അവരുടെ കവിതകളൊക്കെ വായിച്ചാലും അവരുടെ എഴുത്തുകൾ വായിച്ചാലും അവർ സ്നേഹത്തിന് വേണ്ടി നിലകൊണ്ടവരാണ്. പക്ഷെ സ്നേഹത്തിന് വേണ്ടി നിലകൊണ്ട ആളുകൾ, ആളുകളെ നന്മയിലേക്ക് നയിച്ച ആളുകൾ, ഈ മനുഷ്യ ജീവിതത്തെപ്പറ്റി പൂർണ്ണമായി മനസ്സിലാക്കിയിരുന്നില്ല എന്ന് ഇപ്പോൾ സ്വാമിജിയുടെ വാക്കിൽ നിന്നറിയാം. അവർ ഏതാണ്ട് ജീവിതത്തിൽ ഒരു ഭാഗം മാത്രമേ പഠിക്കുന്നുള്ളൂ, പൂർണ്ണമായി പഠിക്കുന്നില്ല. ജീവിതത്തെപ്പറ്റി, ഈ ജന്മത്തെപ്പറ്റി പൂർണ്ണമായി പഠിച്ചിട്ടുള്ളത് ഋഷീശ്വരന്മാരാണ്. ഋഷിമാരുടെ വാക്കുകളാണ് നാം ശ്രദ്ധിക്കേണ്ടത്. ശാസ്ത്രയുഗമുണ്ട്, ആധ്യാത്മികമായ മണ്ഡലമുണ്ട്, ശാസ്ത്രീയമായ മണ്ഡലമുണ്ട്. ഈ ശാസ്ത്രീയമായ മണ്ഡലത്തിൽ അല്ലെങ്കിൽ ശാസ്ത്രത്തിൻ്റെ പുരോഗതിക്കനുസരിച്ച് അതാണ് ഏറ്റവും വലിയത് എന്നുള്ള ചിന്തയിൽ കൂടി ആണ് ഇന്ന് ലോകം ജീവിക്കുന്നത്. പക്ഷേ അതിനതീതമായിട്ടാണ് ആധ്യാത്മികമായ മണ്ഡലം. അപ്പം ആധ്യാത്മികമായ അടിത്തറയില്ലെങ്കിൽ നമുക്ക് ശരിയായ രീതിയിലുള്ള പൂർണ്ണതയുള്ള ഒരു ജീവിതം കെട്ടിപ്പടുക്കുവാൻ സാധിക്കുകയില്ല. അപ്പം ആധ്യാത്മികത വേണം. അപ്പം നമ്മളെ ഗുരു പഠിപ്പിക്കുന്ന ആളാണ് അദ്ദേഹം. ഓരോ ദിവസവും കാണുന്ന കാര്യങ്ങൾ ഇവിടെ പറയുകയാണ്. അതെല്ലാം നമ്മൾക്ക് സാധാരണക്കാർക്ക് പിടികിട്ടാത്ത കാര്യങ്ങളാണ്. അതെല്ലാം അദ്ദേഹത്തിൻ്റെ പുസ്തകത്തിൽ എഴുതി വെക്കുകയാണ്. ആ പുസ്തകങ്ങളിലൂടെ, അദ്ദേഹത്തിൻ്റെ വാക്കുകളിലൂടെ പറയുന്ന കാര്യങ്ങൾ നമ്മൾ പഠിച്ച് നമ്മുടെ പുതിയ നമ്മുടെ വരും തലമുറയിലേക്ക് നൽകണം. ഋഷീശ്വരന്മാർ എഴുതി വെച്ചിരുന്ന ആ വാക്കുകളാണ് ഇന്നത്തെ തലമുറ പഠിക്കേണ്ടത്. പക്ഷേ വിദ്യാഭ്യാസം, പക്ഷേ വിദ്യാഭ്യാസം എന്ന് പറയുന്നത് നമ്മുടെ ജീവിതത്തിൽ ഒരു ഭാഗം മാത്രമേ ഉള്ളൂ. അതിൽ ഉപരിയായിട്ട് ഇതുപോലുള്ള സന്യാസി വര്യന്മാരുടെ വാക്കുകൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടിയിരുന്നു ഇരിക്കുന്നു. അങ്ങനെ പഠിച്ചെങ്കിൽ മാത്രമേ നമ്മുടെ ജീവിതം എന്താണെന്ന് മനസ്സിലാക്കാൻ കഴിയുള്ളൂ. അപ്പം നമ്മളൊരു സങ്കല്പിക ലോകത്താണ് പോകുന്നത്.
അതുകൊണ്ടല്ലേ ഇപ്പോൾ ഈ മനുഷ്യൻ എന്ന് പറഞ്ഞ ദുഷ്ടതയിലേക്ക് പോകാനുള്ള കാരണം എന്താണ്? അവൻ ശാസ്ത്രത്തിൻ്റെ ആ വീതിയിലൂടെ സഞ്ചരിച്ചതിനെ പിന്തുടർന്ന് പോകുന്നതുകൊണ്ടാണ് അവൻ ഈ ദുഷ്ടകർമ്മങ്ങളെല്ലാം ദുഷ്ടതയെല്ലാം ചെയ്യേണ്ടി വരുന്നത്. നമ്മൾ സത്യം എന്താണെന്ന് മനസ്സിലാക്കുന്നില്ല. നമ്മളെ സത്യം പഠിപ്പിക്കാൻ നല്ല ഗുരുക്കന്മാരില്ല, നല്ല ആശയങ്ങളില്ല. നമ്മുടെ കുട്ടികളെ എല്ലാം തുറന്നു പോകുന്ന ഇപ്പം മൊബൈൽ ഫോണിൻ്റെയും ഈ ടി വിയുടെയും കൂടെ പോകുന്നത് കൊണ്ട് പുസ്തകം അവർ പഠിക്കുന്നില്ല, അല്ലെങ്കിൽ നല്ല പുസ്തകങ്ങൾ പഠിക്കുന്നില്ല, നല്ല ഗുരുക്കന്മാരുടെ വാക്കുകൾ കേൾക്കുന്നില്ല. നമ്മൾ ആണെങ്കിൽ ഈ നല്ല ഗുരുവിൻ്റെ ഒരു വാക്ക് കേൾക്കുവാനും നമ്മുടെ ജീവിതത്തെ നല്ല മാർഗത്തിൽ കൂടെ കൊണ്ടുപോകാനും നമുക്ക് കഴിയുന്നുണ്ട്. ജീവിത അദ്ദേഹം ഇവിടെ അപ്പം പറയുന്ന വ്രതശുദ്ധിയുടെ കാര്യം പറയുന്നു. അപ്പം ഈ 49 ദിവസം വ്രതം നമ്മൾ അന്വേഷിക്കുന്നത് എന്തിനാണ് എന്നുള്ളത് ഇദ്ദേഹത്തിൻ്റെ വായിൽ നിന്ന് വരുന്ന ആ വഴികളിൽ കേൾക്കുമ്പോൾ അവർ മനസ്സിലാക്കുന്നത്. ആ നേരത്തെ ആണെങ്കിൽ നമ്മൾ ഏതെങ്കിലും പുസ്തകം വായിക്കുന്നു, എത്രയോ പുരാണ ഗ്രന്ഥങ്ങളുണ്ട്. ഈ പുരാണ ഗ്രന്ഥങ്ങളൊക്കെ യഥാർത്ഥത്തിൽ തെറ്റിദ്ധരിപ്പിക്കപ്പെടുന്ന രീതിയിൽ വ്യാഖ്യാനിച്ച് ഓരോ ഗ്രന്ഥകർത്താക്കന്മാരും എഴുതുപോലെ യഥാർത്ഥത്തിലുള്ള സത്യത്തെ മറച്ചു വെച്ചുകൊണ്ട് അതിനെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് അവരുടേതായ പൊടുപ്പുത്തോമിലും ചേർത്താണ് എഴുതുന്നത്. ആ പുസ്തകമാണ് നമ്മുടെ കയ്യിലേക്ക് വരുന്നത്, അതാണ് നമ്മൾ വായിക്കുന്നത്. അതുകൊണ്ടാണ് യഥാർത്ഥ ഈശ്വരൻ ഏതാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയാതെ നമ്മൾ പലരും പറയുന്നത് പല രീതിയിൽ വിശ്വസിച്ചുകൊണ്ട് അതിന് പുറകെ പോവുകയാണ്. അങ്ങനെ നമ്മൾ ചെന്ന് ചാടുന്നവരാണ് അഗാധമായ ഗർത്തത്തിലേക്കാണ്, ഇരുട്ടിലേക്കാണ്. ആ ഇരുട്ടിലേക്ക് വീഴാതിരിക്കുവാനുള്ള മാർഗങ്ങളാണ് സത്കുരുക്കന്മാർ തന്നിട്ടുള്ളത്. ഇവിടെ ഗുരു നിത്യ ചൈതന്യയെ പറ്റി പറഞ്ഞു. അദ്ദേഹം ഗുരു ശ്രീനാരായണ ഗുരുദേവന്റെ സത്യസന്ധനായ ശരിയായ ഒരു സന്യാസിവരനായിരുന്നു, നടരാജഗുരുവിന്റെ ശിഷ്യനായിരുന്നു. ഇപ്പോൾ നമ്മൾ പിന്നെ ഇവിടെ പുരസ്കാരം കൊടുത്ത നാരായണ പ്രസാദ് സ്വാമിജി, മുനി നാരായണ പ്രസാദ്, അപ്പൊ ഇദ്ദേഹത്തിന്റെ ദിവ്യ ദൃഷ്ടിയിൽ കണ്ടത് ആ ഒരു ഗുരു പരമ്പരയുടെ ആ പരമ്പരയെ നിലനിർത്തിക്കൊണ്ടു പോകുന്ന ഒരു ശിഷ്യൻ. അപ്പം നടരാജഗുരുവിൽ നിന്നും നിത്യചൈതന്യയിലേക്കും നിത്യചൈതന്യയിലേക്കും ഇപ്പോൾ എത്തിയിരിക്കുന്നത് മുനി നാരായണ പ്രസാദ്. നമുക്ക് വേറൊരു പിന്നെ ഒരു ഗുരു പരമ്പര ശ്രീനാരായണ ഗുരുവിൽ നിന്നും ധർമാനന്ദ ഗുരുവിലേക്കും ധർമാനന്ദ ഗുരുവിൽ നിന്നും ജ്ഞാനാനന്ദ ഗുരുവിലേക്കും. ഇപ്പൊ രണ്ട് രീതിയിലാണ് പോകുന്നത്. ഒന്ന് ജ്ഞാനമാർഗത്തിലൂടെ അവർ പോകുമ്പോൾ ഇവിടെ ഭക്തിമാർഗത്തിലൂടെ പോകുന്നു. നമ്മൾ പഠിക്കുന്നുണ്ട് ഭൂന്ദാനം എന്ന് പറഞ്ഞ ഭക്തനെ, ശ്രീകൃഷ്ണ ഭഗവാന്റെ ഏറ്റവും വലിയ ഭക്തനായിരുന്നു ഭൂന്ദാനം. ആ ഭൂന്ദാനത്തിന്റെ ഭക്തി അദ്ദേഹം അവരുടെ ഉടലോടെ സ്വർഗത്തുമായി പറഞ്ഞു. ശ്രീകൃഷ്ണ ഭഗവാൻ പറഞ്ഞത് ഭൂന്ദാനത്തിന്റെ ഭക്തി വിഭക്തിയേക്കാളും എനിക്കിഷ്ടം ഭൂന്ദാനത്തിന്റെ ഭക്തിയാണെന്നാണ്. അവര് അദ്ദേഹം എഴുതിയ ഒരു ചെറിയ കാവ്യം ഭൂന്ദാനത്തിന്റെ ജ്ഞാനപ്പാന. അപ്പൊ അത് അദ്ദേഹം എഴുതിയ കാവ്യം വായിച്ച് അത് തെറ്റിതിരുത്തി കൊടുക്കുവാൻ ആവശ്യപ്പെട്ടത് ശ്രീകൃഷ്ണ ഭഗവാന്റെ അവിടെ ഗുരുവായൂരിന്റെ ഭജനം ഇരുന്ന ആ മേൽപ്പത്തൂരിനടുക്കലാണ്. അപ്പൊ മേൽപ്പത്തൂര് ഇദ്ദേഹത്തെ അത് ശ്രദ്ധിച്ചില്ല, ഇതൊന്നും എനിക്ക് വായിച്ച് തെറ്റിത്തരാൻ സമയമില്ലെന്നാണ്. അപ്പോഴാണ് ശ്രീകൃഷ്ണ ഭഗവാന്റെ അശരീരി, മേൽപ്പത്തൂരിന്റെ വിവക്തിയേക്കാൾ ഇഷ്ടം എനിക്ക് ഭൂന്ദാനത്തിന്റെ ഭക്തിയാണ്. അപ്പൊ ഭക്തി മാർഗത്തിലൂടെ സഞ്ചരിച്ചതിലെ യഥാർത്ഥ ഈശ്വരനെ കണ്ടെത്താൻ കഴിയുള്ളൂ എന്നാണ് നമ്മുടെ ജ്ഞാനാനന്ദഗുരു പഠിപ്പിക്കുന്നത്. ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ഈ കാലഘട്ടത്തിൽ പഠിക്കാനുണ്ട്. അതുകൊണ്ടാണല്ലോ നമുക്ക് ഓരോരോ അനുഭവങ്ങൾ തരുന്നത്. ദേവസ്വാമിജി പറഞ്ഞില്ലേ, ഇവിടെ ഇപ്പൊ കൊറോണ വന്നു, അതിനു മുമ്പ് ഏറെ മഹാരോഗങ്ങൾ വന്നു, ഈ കൊറോണ വന്നു മാറിയതിനു ശേഷം വീണ്ടും പുതിയ രോഗം. ഈ ശാസ്ത്രം അല്ലെങ്കിൽ ഡോക്ടർമാര് ശാസ്ത്രജ്ഞന്മാര് അവര് പരീക്ഷണശാലയിൽ പുതിയ പുതിയ ഈ മരുന്നുകൾ കണ്ടുപിടിക്കുമ്പോൾ ഇതിനെ അമർച്ച ചെയ്യുവാൻ ഇല്ലാതാക്കാൻ ശ്രമിക്കുമ്പോൾ വേറെ രോഗം വരുന്നു. അപ്പൊ എന്താണ് ഇതിന്റെ കാരണം? ഇതിന്റെ കാരണം കണ്ടെത്തുവാൻ ഒരിക്കലും ഡോക്ടർക്കോ ശാസ്ത്രത്തിനോ കഴിയില്ല. അത് കഴിയുന്നത് ഇതുപോലെയുള്ള യശീശ്വരന്മാർക്കാണ്. അപ്പൊ അവരുടെ വാക്കുകളെ നമ്മൾ ഉൾക്കൊണ്ട് അവരുടെ വാക്കുകൾ നമ്മൾ എഴുതി വെക്കുന്ന ലിപികളിലാക്കി വെച്ചുകൊണ്ട് ഈ സത്യം വരും തലമുറയെ പഠിപ്പിക്കണം. അവർ പഠിക്കുവാൻ നമ്മൾ അവരെ ത്രാണിയുള്ളവരാക്കണം. അതാണ് ഇതുവരെ ആശ്രമങ്ങൾ വരുമ്പോൾ നമ്മൾ കിട്ടുന്നത്.